2015-ൽ 10 ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്ക് മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിയതോടെയാണ് ഹാർദിക് പാണ്ഡ്യ എന്ന ഇന്ത്യൻ ഓൾറൗണ്ടറുടെ IPL കരിയർ ആരംഭിക്കുന്നത്. പണത്തിന്റെയും കളിയുടെയും സമവാക്യങ്ങൾ മാറിമറിഞ്ഞ 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ടീമിൽ തിരിച്ചെത്തിയ ഹാർദിക്കിന് മുംബൈ നൽകുന്ന പ്രതിഫലം 15 കോടി രൂപ. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ താര കൈമാറ്റത്തിലൂടെ ഹാർദിക്കിനെ സ്വന്തമാക്കാൻ മുംബൈയെ പ്രേരിപ്പിച്ചത് എന്താകും? രോഹിത് ശർമ്മ ക്യാപ്റ്റനായുള്ള മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഹാർദിക്കിന്റെ റോൾ എന്താകും? ആരാധകരുടെ മനസ്സിൽ മില്യൺ ഡോളർ ചോദ്യങ്ങൾ അവശേഷിച്ചാണ് മുംബൈ ഗുജറാത്ത് ടീമുകൾ ബിഗ് ഡീൽ പൂർത്തിയാക്കിയത്. ബാറ്റിംഗിലും ബോളിംഗിലും മൂർച്ച കുറഞ്ഞെന്ന പേരിൽ 2022-ലെ മെഗാ ലേലത്തിന് മുമ്പാണ് ഹാർദിക്കിനെ മുംബൈ ടീമിൽ നിന്ന് റിലീസ് ചെയ്തത്. എന്നാൽ ഗുജറാത്ത് ടീമിൽ ക്യാപ്റ്റനായി എത്തിയതോടെ ഹാർദിക്കിന്റെ രൂപവും ഭാവവും മാറി. 2 സീസണുകളിലായി ഹാർദിക്കിന് കീഴിൽ 33 മത്സരങ്ങൾ കളിച്ച ഗുജറാത്ത് ടൈറ്റൻസ് അതിൽ 23-ലും വിജയിച്ചു. 2 സീസണുകളിലും ഫൈനലിലെത്തി. 1 തവണ കിരീട നേട്ടവും. ഹാർദിക്കിന് കീഴിൽ 16 20-20 മത്സരങ്ങൾ കളിച്ച ടീം ഇന്ത്യയും 10 വിജയങ്ങൾ സ്വന്തമാക്കി. ഈ കണക്കുകളിലാണ് മുംബൈ കണ്ണെറിയുന്നത്. 2025-ൽ നടക്കാനിരിക്കുന്ന മെഗാ ലേലത്തിലൂടെ ഹാർദിക്കിന് കീഴിൽ പുതിയൊരു ടീമിനെ തന്നെ മുംബൈ രൂപപ്പെടുത്തിയേക്കാം. ടീമിൽ തിരിച്ചെത്തിയ ഹാർദിക്കിന് മുംബൈ നൽകുന്ന 15 കോടി രൂപ കഴിഞ്ഞ സീസണിൽ ഗുജറാത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന പ്രതിഫലം തന്നെയാണ്. ഈ തുക ടീം പേഴ്സിൽ നിന്ന് കുറയുന്നതോടെ അടുത്ത ലേലത്തിൽ കൂടുതൽ താരങ്ങളെ സ്വന്തമാക്കാൻ ഗുജറാത്തിന് കഴിയും. പക്ഷേ ഇതിനു പുറമെ ഹാർദിക്കിനെ വിട്ടുകിട്ടാൻ ട്രാൻസ്ഫർ ഫീ ഇനത്തിൽ ഒരു ഭീമൻ തുക മുംബൈ ഗുജറാത്ത് ടീം ഉടമകൾക്ക് നൽകിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഹാർദിക്കിനെ സ്വന്തമാക്കാൻ മുംബൈ ഇന്ത്യൻസ് ഏതറ്റം വരെയും പോകുമെന്നതിന് തെളിവായിരുന്നു ഓസീസ് ഓൾറൗണ്ടർ ക്യാമറൂൺ ഗ്രീനിന്റെ കൈമാറ്റം. IPL ലേലത്തിന് മുമ്പായി നിലനിർത്തിയ താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ട ശേഷം 15.25 കോടി മാത്രമായിരുന്നു മുംബൈയുടെ പേഴ്സിലെ ബാലൻസ്. ഹാർദിക്കിനായി ഗുജറാത്തിന് നൽകേണ്ടത് 15 കോടി രൂപ. ഈ ഡീൽ നടന്നാൽ വെറും 25 ലക്ഷം രൂപയുമായി മുംബൈക്ക് ഡിസംബറിലെ താരലേലത്തിനിറങ്ങേണ്ടി വരും. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മുംബൈ കണ്ടെത്തിയ വഴിയായിരുന്നു ഗ്രീനിന്റെ കൈമാറ്റം. 17.5 കോടി രൂപ പ്രതിഫലമുള്ള ഗ്രീനിനെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് കൈമാറിയതോടെ മുംബൈയുടെ ബാലൻസ് 32.75 കോടിയായി വർദ്ധിച്ചു. ഇതിൽ 15 കോടി ഹാർദിക്കിനായി ചെലവിട്ടെങ്കിലും പേഴ്സിൽ 17.75 കോടി ബാക്കിയാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.